ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോസബിൾ കിച്ചൺ. അപ്പൊ ഞാൻ ഈ ഒരു കേക്കിന്റെ ഒരു വീഡിയോ അതിന്റെ മുന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്നെ അടുത്ത് ചോദിച്ചതാണ് ഈ ഒരു കേക്കിന്റെ റെസിപ്പി ഇടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ആ ഈ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലെ ബാറ്ററിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിന് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ടിന്നിലൊക്കെ വാങ്ങി അല്ലെങ്കിൽ കവറിലൊക്കെ വാങ്ങി വെച്ച മൈദ ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം. എന്നാലേ നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവ് കറക്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ കപ്പിലേക്ക് എടുത്തു കൊടുക്കുക. ഇനി നമ്മൾ ഈ മൈദ ഒന്ന് വടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഈ മൈദ ഈ കപ്പിലേക്ക് ആക്കിയതിന് ശേഷം ഒരു സ്പൂണോ അതല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് വടിച്ചു കൊടുക്കുക. ഇത് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകുമ്പോഴേ 1 കപ്പ് മൈദ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ മൈദ എടുക്കണം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇടഞ്ഞെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ഇടഞ്ഞു വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത്. അപ്പൊ കോൺഫ്ലവർ നിങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഞാൻ മൈദ എടുത്ത പോലെ തന്നെ നമ്മൾ സ്പൂണിലാക്കിയിട്ട് വടിച്ചെടുക്കണം കേട്ടോ. അങ്ങനത്തെ 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. സാധാരണ നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കാറ്. അതായത് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷമാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇത് ഇങ്ങനെ മാറ്റിയൊന്നും വേണ്ട, അല്ലാതെ തന്നെയാണ് നമ്മൾ എന്താ 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ച് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് 3 പ്രാവശ്യം ഒന്ന് നമ്മൾ ഇടനെടുക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഇടനെടുക്കണം. ഇതിൽ തരിയൊക്കെ ഒന്ന് പോയി കിട്ടാനും അതുപോലെ എല്ലാം ഈവൻ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. അതായത് മൈദയും കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരേ ലെവലിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് 3 പ്രാവശ്യം ഇടനെടുക്കുന്നത്. അങ്ങനെ അപ്പൊ ഞാനിത് 3 പ്രാവശ്യം ഇതുപോലെ ഇടനെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 4 മുട്ടയാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ 4 മുട്ട ഞാൻ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറെ നേരമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പിൽ കൂടുതൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/4 കപ്പ് മതി എന്നാണ് പറയാ, പക്ഷെ 1/4 കപ്പ് അതിൽ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ടൈമിൽ തന്നെയാണ് ഞാൻ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ശരിക്ക് ആദ്യം തന്നെ ചേർക്കുന്നതാണ് മുട്ടയുടെ സ്മെല്ല് പോവാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോ ഫുൾ സ്പീഡിലാണ് ഇപ്പൊ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ മുട്ട ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. അതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ടാവണം നമ്മുടെ മുട്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു മുട്ട നന്നായിട്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നല്ല ഫ്ലഫി ആയ ആ ടൈമിലാണ് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ പോയി ചേർക്കരുത്, നമ്മൾ ഏകദേശം ഫിനിഷ് ആവുന്ന ആ ഒരു ടൈമിലാണ് ഈ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാല് കൂടെ ചേർത്ത് കൊടുക്കുക. പാല് ചൂടുള്ള പാലല്ല, റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലെ മുട്ടയും പാലും എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ബട്ടർ ഉപയോഗിക്കുന്നതിൽ ബട്ടറും അതുപോലെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. അപ്പൊ എന്റെ ഈ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് ഇതിലേക്ക് പതുക്കെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ നോക്കരുത്, അങ്ങനെ ആകുമ്പോൾ ശരിയാവൂല. അപ്പൊ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ കണ്ടല്ലോ ഞാൻ ആദ്യം 2-3 സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ ഇട്ടിട്ട് ഒന്ന് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ സ്പീഡപ്പ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ചെയ്യരുത് കേട്ടോ, പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ, എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ റിബൺ കൺസിസ്റ്റൻസി ആണ് ഇതിന് വേണ്ടത്. നമ്മളിങ്ങനെ ഇതെക്കുമ്പോൾ ഇതുപോലെ കണ്ടല്ലോ ഈ രീതിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത് കേട്ടോ. ഇനി നമ്മൾ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കരമായിട്ട് ക്രിസ്പി ആവും, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് കേക്ക് കിട്ടാതാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതുപോലെ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കേക്ക് കുക്കറിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്, ആവശ്യമില്ലാത്തൊരു പാത്രം. അതല്ലെങ്കിൽ കേട് വന്ന നോൺ സ്റ്റിക്കോ ഏതെങ്കിലും ഒന്ന് വെക്കുക താഴെ കുക്കറിന് നേരിട്ട് തീ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബാറ്റർ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വിസിൽ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഞാൻ ഇവിടെ കുക്കർ ഇതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേട്ടോ ഞാൻ അതിലേക്ക് ബാറ്റർ ഒഴിച്ചത്. അപ്പൊ അത് ശ്രദ്ധിക്കണം എല്ലാവരും.
ഇനി നമ്മളിത് ഒരു 30 മിനിറ്റ് മതി ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുമല്ല നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒരേ ലെവലിലാണ് ബേക്കായി വന്നിട്ട്. സാധാരണ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുകൾ ഭാഗം കുറച്ചായിട്ട് കൂടുതലായിട്ട് പൊങ്ങി വരും, അങ്ങനെയൊന്നുമല്ല ലെവലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് എൻ്റെ സ്ക്രീനിൽ ഇടാം ഇതിൻ്റെ ഒരു വീഡിയോ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നുണ്ട്. അത് നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കുക. അതിൽ വിശദമായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇത് നമുക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയത് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മളിത് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ഇങ്ങനെ സൈഡിലെ കുറച്ച് മുരിഞ്ഞ ഭാഗമുണ്ട്, ആ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഓയിൽ ഒരുപാട് നമ്മൾ സൈഡിലൊക്കെ കുക്കറിന്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്പി ആവും. ഇതങ്ങനെയല്ല കേട്ടോ, അത് ചെറുതായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൂടെ ഒന്ന് നമുക്ക് ഒന്ന് അതിൽ നിന്ന് വടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ഭാഗവും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി ഞാനിത് കേക്ക് ഇത് 3 പോർഷൻ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ സാധാരണ നേരിട്ട് കട്ട് ചെയ്യാ ചെയ്യാറ്, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യാൻ ഒരേപോലെ കട്ട് ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെ ടൂത്ത് പിക്ക് എല്ലാ സൈഡിലും ഇങ്ങനെ വട്ടത്തിൽ കുത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരേപോലെ തന്നെ അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ നൂല് വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റ് ആണ് ഞാൻ പിടിക്കുമ്പോഴൊക്കെ എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ 3 ഭാഗമായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ബോർഡ് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അത് കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ മേലെ പിന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിന്റെ നടുക്കുള്ള ഫില്ലിങ്ങിലൊക്കെ ക്രീം എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഒരുപാട് ക്രീം വേണ്ടാത്തവർ കുറച്ച് തേച്ച് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ കട്ടിക്ക് വേണമെന്നുള്ളത് അങ്ങനെ ചെയ്യാം. ഞാൻ ഏകദേശം ഒരു മീഡിയം ലെവലിൽ അങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കേക്കിന്റെ എല്ലാ പീസിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, അതിന്റെ മേലെ ക്രീം തേക്കുക. ഈ ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കേക്കിന്റെ എല്ലാ ഭാഗവും ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ക്രംബ് കോട്ട് ചെയ്തെടുക്കാണ് ചെയ്യേണ്ടത് കേക്ക്. അപ്പൊ നമ്മുടെ കേക്ക് ക്രംബ് കോട്ട് ചെയ്തെടുക്കുമ്പോൾ അത്ര ഫിനിഷിങ്ങിലൊന്നും വിപ്പിംഗ് ക്രീം തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷമാണ് രണ്ടാമത് ഐസിങ് ചെയ്യുക. ആ ടൈമിൽ മാത്രമാണ് നമ്മൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ക്രീം കോട്ട് ചെയ്യുമ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നും വേണ്ട, അങ്ങനെ ഒരുപാട് ഉള്ളത് വടിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേക്കിന്റെ മുകളിലൊക്കെ ഉള്ളത്. അല്ലാതെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രീം എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ അതുപോലെ നമ്മുടെ കേക്കിൽ എല്ലായിടത്തും ഒന്ന് ക്രീം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്നൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞമാതിരി ഫിനിഷിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഈ ടൈമിൽ നമ്മൾ ക്രംബ് കോട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് അതിൽ ഞാൻ ഒരു റെഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര റെഡായിട്ട് എടുക്കുന്നില്ല, ഒരു ലൈറ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. ജെൽ കളർ ആണെങ്കിൽ അതന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നമ്മുടെ കേക്കില്ലേ 15 മിനിറ്റ് മാറ്റി വെച്ച കേക്ക് ഈ കേക്കിന്റെ മുകളിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചെയ്യുമ്പോഴുള്ള ഐസിങ് ആണ് നമ്മൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ കേക്കിന്റെ മുകളിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഐസിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്പാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പറോ എന്ത് വെച്ചിട്ടെങ്കിലും ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ശരിയായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വടിച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് ശരിയായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിതൊന്ന് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇത് ഇങ്ങനത്തെ സാധനം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡോ അതല്ലെങ്കിൽ എക്സ്ട്രയുടെ ഫിലിമില്ലേ അതോ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കട്ടോ.
ഇനി ഞാനിതിൻ്റെ ഈ കേക്കിൻ്റെ സൈഡ് ഭാഗം ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കളറില്ല അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് ഇത് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വടിച്ച് ലെവലാക്കിയാൽ മതി. അപ്പോൾ രണ്ട് കളറിൽ കിട്ടും. നിങ്ങൾക്കിത് എത്ര കളറിൽ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസിന് അനുസരിച്ച് നിങ്ങൾ മാറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സാധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്കോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസിന് അനുസരിച്ച് എങ്ങനെയും ഇത് മാറ്റിയെടുക്കാം. കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ നമ്മുടെ ഐഡിയാസിന് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഞാനിത് ലാസ്റ്റ് ഫിനിഷിങ്ങിനുള്ള കുറച്ച് വർക്കും കൂടെ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കളർ വെച്ച ക്രീമില്ലേ, അത് വെച്ച് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1mm നോസലാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1mm വെച്ചിട്ട് പല ഡിസൈനും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് മൊത്തം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ താഴെ ഭാഗത്തും ഞാൻ വണ്ണം ഉപയോഗിച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അത് ഈ രീതിയിലാണ് ചെയ്യുന്നത്, കണ്ടല്ലോ. ഇതും ഞാൻ പറഞ്ഞ താഴെയൊക്കെ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ മാറ്റിക്കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും. അപ്പം ഞാൻ ഇത് ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ ആ മീറ്റപ്പിന് പേര് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഐസിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് അതിൻ്റെ തുഞ്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതെടുക്കുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ പറയാം, വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുകൂടെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരിക്കും ഭയങ്കര ലെങ്ത് ആയി പോകും. അതാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസ് ഞാൻ ശരിക്കും നിങ്ങൾ കണ്ടല്ലോ, 1 cup 8 cup കോൺഫ്ലവർ എന്ന രീതിയിൽ എടുത്തിട്ടാണ് ചെയ്തത്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടായ ഷഹാനയാണ്. അപ്പോൾ ഷഹാന വെരി വെരി താങ്ക്സ്, ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് റെസിപ്പീസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നിയിട്ടുള്ള ഷഹാനൻ്റെ ഈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു കേക്കിൻ്റെ സോഫ്റ്റും അതുപോലെ ടേസ്റ്റും ഒക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.